ഈശോ മിശിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ ദൈവമാതാവ്. ഈ അമ്മയിലൂടെ മാത്രമാണ് നമുക്ക് ഈശോയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കൽ ഒരു അധ്യാപിക തൻ്റെ കുട്ടികളോട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ പേര് എഴുതി കൊണ്ടുവരിക. കുട്ടികളെല്ലാവരും വളരെ കൗതുകത്തോടെ പേപ്പറുകളിൽ അവർക്ക് പ്രാധാന്യമുള്ള വ്യക്തികളെ പേരുകൾ എഴുതുവാൻ തുടങ്ങി. വലിയ വലിയ സിനിമാ താരങ്ങളും ക്രിക്കറ്റ് താരങ്ങളുമൊക്കെ അവരവരുടെ പേപ്പറുകൾ ഇടം പിടിച്ചപ്പോൾ ഒരു കുട്ടി മാത്രം വ്യത്യസ്തമായിട്ടുള്ള ഒരു പേരാണ് അവൾ എഴുതിയത്. വളരെ കൗതുകത്തോടെ ആ അധ്യാപിക ആ കുട്ടിയോട് ചോദിച്ചു, മോളെ ഇതാരാണ്? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ടീച്ചറെ ഇതെൻ്റെ അമ്മയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ അമ്മ എന്ന് പറയുന്നത് വളരെ പച്ചകെടാത്ത ഒരു വികാരം തന്നെയാണ്. അമ്മയുടെ നെഞ്ചിലെ ചോരയാണ് നാം ഓരോരുത്തരും അമ്മിഞ്ഞ പാലായി നുണഞ്ഞിറക്കിയത്. നമ്മുടെയൊക്കെ ബാല്യകാലത്തെ പൊള്ളുന്ന നൊമ്പരങ്ങളെ ശാന്തമാക്കിയത് അമ്മയുടെ വാത്സല്യമുള്ള ചുംബനമാണ്. സ്നേഹം നിറഞ്ഞവരെ, ചരിത്രത്തിൻ്റെ നടുവഴിയിലിരുന്നു കൊണ്ട് ഏറെ ധ്യാനിക്കേണ്ട, ഏറെ പഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധ കന്യകാ മറിയം. ഇന്ന് സമൂഹത്തിൽ ചാകുന്നവരും കൊല്ലുന്നവരും വർദ്ധിച്ചു വരുമ്പോൾ ജീവനെ സംരക്ഷിക്കുന്ന, ജീവനെ കാത്തു പരിപാലിക്കുന്നവളെ നാം ഇന്ന് മറന്നു പോവുകയാണ്. സുവിശേഷത്തിലൂടെ നാം ഒന്ന് യാത്രയാകുമ്പോൾ തനിക്ക് ലഭിക്കാവുന്ന എല്ലാ റോളുകളും വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് നിർവഹിച്ചവളാണ് പരിശുദ്ധ കന്യകാ മറിയം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നൊമ്പരങ്ങളും സഹനങ്ങളൊക്കെ വരുമ്പോൾ നാം ഓടിയെത്തേണ്ടത് പരിശുദ്ധ കന്യകാ മറിയം എന്ന് പറയുന്ന പാഠശാലയിലേക്കാണ്. അവിടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട്. ബേത്ലഹേമിലേക്ക് അനാഥയെ പോലെ യാത്രയായതും പ്രവാസിയെ പോലെ അവിടെ തങ്ങിയതും തിരുക്കുമാരന് ജന്മം കൊടുക്കുവാൻ വേണ്ടിയിട്ട് അനാഥരെ പോലെ വലഞ്ഞതുമൊക്കെ പരിശുദ്ധ മാതാവിൻ്റെ വ്യക്തിത്വത്തെ ഏറ്റുപറയുകയാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് ശൂന്യമായി കണ്ട കൽഭരണികൾ കണ്ട് കണ്ണുനീരൊഴുക്കിയ ആ ഭവനത്തിലെ അംഗങ്ങളുടെ കണ്ണുനീരൊഴുക്കി തൻ്റെ ഒപ്പമുണ്ടായിരുന്ന ദൈവസാന്നിധ്യത്തെ ചൂണ്ടിക്കാണിച്ചുള്ള പരിശുദ്ധ കന്യകാ മറിയം പറഞ്ഞു, അവൻ പറയുന്നത് പോലെ ചെയ്യുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹനങ്ങളുടെ, വേദനകളുടെ, കുറവുകളുടെയൊക്കെ മധ്യത്തിൽ ദൈവത്തെ ചൂണ്ടിക്കാണിക്കുന്ന പരിശുദ്ധ കന്യകാ മറിയം തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്രസക്തമായ നസ്രത്ത് എന്ന ചെറുപട്ടണത്തിൽ ജീവിതത്തിൻ്റെ ഭ്രമണമൊതുക്കി ജീവിച്ചിരുന്ന ഒരു സാധാരണക്കാരെ, ഒരു പെൺകുട്ടി ഒരു സ്വപ്നത്തിൻ്റെ കെട്ടുരുപ്പിൽ സമ്മതമാണ് എന്ന ഒറ്റ ഒരു വാക്കിലൂടെ കാൽവരി സ്വായത്തമാക്കിയവൾ, മകൻ മാതാവിനെയും മാതാവ് മകനെയും സ്വമേധയ സ്വീകരിച്ച ചരിത്രത്തിൻ്റെ ആദ്യ സംഭവങ്ങളിലെ നായിക, അതാണ് പരിശുദ്ധ കന്യകാ മറിയം. സ്നേഹം നിറഞ്ഞവരെ, മറിയം എന്ന വ്യക്തി എന്നതിലുപരിയായിട്ട് ഒരു സംസ്കാരം ലോകത്തിന് വെച്ച് നീട്ടിയവളാണ് പരിശുദ്ധ കന്യകാ മറിയം. സമ്മതത്തിലൂടെ സമർപ്പണത്തെ പ്രസവിച്ചവൾ, ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് തന്നെ തന്നെ കീഴ്വഴങ്ങിയപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്മാനം ഈശോയെ സ്വീകരിക്കുവാൻ അവർക്ക് സ്വായത്തമായി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും വേദനകളും കുറവുകളും ഒക്കെ സംഭവിക്കുമ്പോൾ ദൈവഹിതത്തിന് നമ്മെ ഹാമീൻ പറയുവാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് നാം ഓരോരുത്തരും മാതാവിനെ പോലെ ജീവിക്കുവാനും മാതാവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വമേധ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് തന്നെയാണ്. പ്രത്യേകമായിട്ട് ഒക്ടോബർ മാസത്തിൽ മാതാവിനെ ധ്യാനിക്കുന്ന, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് മാതാവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുവാനും ജപമലകൾ കൈകൾ എടുത്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ജപമാല ചൊല്ലുവാനും നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് നാം ഓരോരുത്തരും സമർപ്പണത്തിൻ്റെയും ഒരു വലിയ വക്താക്കളാകുവാൻ സാധിക്കുകയുള്ളൂ. സ്നേഹം നിറഞ്ഞവരെ, ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പലപ്പോഴും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ചോദ്യം കിട്ടാത്ത ഉത്തരങ്ങളുടെ മുമ്പിൽ നമ്മൾ പലപ്പോഴും വരക്കം പായുമ്പോഴും അമ്മ മാതാവിൻ്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാതാവ് ഇടപെടുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ, പ്രത്യേകമായിട്ട് ഈ COVID-19 കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ പലപ്പോഴും തളർന്നു പോകുന്ന, വിഷമിക്കുന്ന, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ മുമ്പിൽ നാം ഓരോ തളർന്നു പോകുമ്പോൾ മാതാവ് തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉത്തരമെന്ന് മറന്നു പോകാതിരിക്കട്ടെ. നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ദൈവഹിതത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ഒരു പരിശുദ്ധമായിട്ടുള്ള, നവീനമായിട്ടുള്ള ഒരു പുതുജീവിതം രൂപപ്പെടുത്തിയെടുക്കുവാൻ ദൈവമാതാവ് നമ്മെല്ലാവരും സമൃദ്ധം അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ.